നസാരേ അപ്നീറോ. അപ്പം എൻ്റെ അമ്മാവൻ പറഞ്ഞു, ഓ ഇവൻ വാ പൊളിയാണ്, പിന്നെ പെട്ടെന്ന് വന്നിടാ. അത് റഫിയെ പറ്റി പറഞ്ഞു. അപ്പം ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ ടേസ്റ്റ് ഓരോ ടൈപ്പാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വീക്കനാർത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഡു എ ബെറ്റർ ജോബ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ടാലൻറ്റഡ് ചിൽഡ്രൻ ആണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇക്കാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്, പാട്ടുകളുടെ അകത്ത് കഴമ്പില്ല. എന്തൊക്കെയോ പറയുന്നു, വേണ്ടറ പോണ്ടറാന്നോ. അപ്പം ഞാൻ ചോദ്യം ചോദിക്കും, എന്തിനാ നമ്മൾ ഈ നമ്മുടെ പാട്ടൊക്കെ സിനിമയിൽ കൂടി വരണമെന്ന് ശഠിക്കുന്നത് എന്തിനാ? സോ എല്ലാം സിനിമയിൽ കൂടി വരണമെന്ന് അതൊരു നോട്ട് എ റൈറ്റ് തിങ്കിങ്. സിനിമ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതാണല്ലോ മെയിൻ. അത് കുറഞ്ഞു വരും. ഇപ്പൊ എല്ലാ പല സിനിമയ്ക്കകത്ത് പാട്ടുകൾ തന്നെ ഇല്ല. അത് ഒരു ഒരു എക്സ്റ്റിങ്ഷൻ അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാന്നൊരു സിനിമ. ഇന്ത്യൻ സിനിമയിൽ കുറഞ്ഞു വരുന്നുണ്ടോ? മലയാളം സിനിമ കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു അല്ലേ സിനിമയില് സിനിമ പാട്ടുകൾ. അപ്പം ഞാൻ ചോദ്യം ചോദിക്കും, എന്തിനാ നമ്മൾ ഈ നമ്മുടെ പാട്ടൊക്കെ സിനിമയിൽ കൂടി വരണമെന്ന് ശഠിക്കുന്നത് എന്തിനാ? നമുക്കൂടി എന്തെല്ലാം തരം പാട്ടുകളുണ്ട്, അവയൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ? സോ എല്ലാം സിനിമയിൽ കൂടി വരണമെന്ന് അതൊരു നോട്ട് എ റൈറ്റ് തിങ്കിങ്. വരുന്നത് അക്സെപ്റ്റ് ചെയ്യുക, പക്ഷെ അതിൽ കൂടി മാത്രമേ വന്നാൽ ഇത് ശരിയാവൂ എന്നുള്ള ചിന്ത ശരിയല്ല. ഇൻഫാക്റ്റ് അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് എടുക്കാൻ എനിക്കറിയാം. സിനിമ പാട്ടേ പാട്ടാണല്ലോ, മറ്റേതൊന്നും കൊള്ളില്ലാന്നോ? അങ്ങനെ അവന്യൂസ് നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. മറ്റേ ഓട്ടംതുള്ളലും മറ്റേതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. പക്ഷെ അതൊക്കെ എത്രത്തോളം പോപ്പുലറായിരുന്നു എന്ന് നമുക്കൊന്ന് അറിഞ്ഞുകൂടാ. കുറേ നമ്പൂതിരികളുടെ വീട്ടിലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ രാജാവിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇങ്ങനെ ഒരു പോപ്പുലർ ടേസ്റ്റ് വന്നത് തന്നെ സിനിമയിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് അല്പസ്വല്പം നാടകങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. വി ആർ ഇൻ എ ഫ്ലക്സ് വിത്ത് റിഗാർഡ് ടു ആർട്സ്. ഇതൊക്കെ ഫ്ലക്സിൽ പോവുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോവും. ഇപ്പോൾ നമ്മൾ പറയുന്ന പിള്ളേർ ഇപ്പോഴത്തെ പാട്ട് കൊള്ളൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പാട്ട് ഇസ് ഡിഫറെൻ്റ്, അത്രേ ഉള്ളൂ. അതെ അതെ, തീർച്ചയായും അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നല്ലത് ചീത്തന്നൊരു വാല്യൂ ജഡ്ജ്മെന്റ് പാടില്ല, പാടില്ല. നമ്മുടെ ഹാബിറ്റ് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ അത് കൊള്ളൂല എന്ന് പറയും, അത്രേ ഉള്ളൂ. സാർ പറഞ്ഞ ഒരു പോയിന്റ്, അറിവ് കുറച്ചും കൂടെ അറിവ് കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യുന്ന കുറച്ചും കൂടി നമ്മുടെ ഫൗണ്ടേഷൻസ് അറിയുന്ന എന്ത് കാര്യമാണെങ്കിൽ, ഇപ്പോൾ ഒരു വീടുണ്ടാക്കിയാണെങ്കിൽ തന്നെ ദ ഫൗണ്ടേഷൻ ഷുഡ് ബി ദെയർ. അയ്യോ അയ്യോ അതൊന്നും വേണ്ട, ഇപ്പം അത് പണ്ട് പഴഞ്ചൻ ഐഡിയ, ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. ഫൗണ്ടേഷൻ ഇല്ലാതെ വീടുണ്ടാക്കാമെന്ന് പറഞ്ഞാലോ കാര്യം നടക്കും. അല്ലെങ്കിൽ ഒരു സർജൻ വരികയാണ്, ഏയ് സർജറിയിൽ ട്രെയിനിങ് ഒന്നും വേണ്ട, ഞാൻ കത്തിയും ഞാനിപ്പോൾ മുറിക്കാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. സോ യു ഹാവ് ടു ഹാവ് ഫൗണ്ടേഷണൽ ട്രെയിനിങ്, എന്നിട്ട് വേണം ഇതിലേക്ക് വരാനാണ്. There are exceptions like Mozart, അങ്ങനെ ചില ഉദാഹരണത്തിന് ആ മാൻഡലിൻ വായിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, എന്തായാലും പേര് യു ശ്രീനിവാസനോ, ആ മാൻഡലിൻ ശ്രീനിവാസ്. അങ്ങനെ അത്ഭുത ജീവികൾ ഇടയ്ക്കിടയ്ക്ക് വരും എന്നല്ലാതെ സാധാരണക്കാർക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല. അവർക്ക് ട്രെയിനിങ് എടുത്തെടുത്ത് വേണം ആ ലെവലിലെത്താൻ. ഏത് ആ ജോൺസൺ മാസ്റ്റർ? ജോൺസൺ മാസ്റ്റർ സാർ പറഞ്ഞതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോയതിൻ്റെ അത് ഒരു ഒരു വീക്ക്നെസ് വന്നു. പക്ഷേ ഹി വാസ് എ ട്രെമെൻഡസ്ലി ഗിഫ്റ്റഡ് മാൻ. ഷോ ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാം നാച്ചുറലായിട്ട് അനലൈസ് ചെയ്ത് തന്നെത്താൻ കയറി വന്ന ആളാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ പോയെന്ന് പറയുന്നത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ പോയി. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ സാർ നോക്കാറുണ്ടോ? ഞാൻ അധികം കേൾക്കുന്നില്ല സാർ. കേൾക്കുമ്പോൾ എല്ലാ പാട്ടുകളെല്ലാം ഒരുപോലെ തോന്നുന്നു. ഓർക്കസ്ട്രേഷൻ എല്ലാം ഒന്ന്, റെക്കോർഡഡ് സൗണ്ട് എല്ലാം ഒന്ന്, അതിൻ്റെ ബാലൻസും എല്ലാം ഒന്ന്. ഇടയ്ക്ക് മുറിക്കും എക്സെപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറയുന്നു. പൊതുവെ കേട്ടിട്ട് എനിക്ക്, അതായത് അറിവോടുകൂടിയാണ് ഈ പാട്ടുണ്ടാക്കുന്നതെന്ന് എനിക്കൊരു ചിന്ത വരുന്നില്ല. അറിവില്ലാതെ ചെയ്യുന്ന കുറേ കസർത്തുകളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആരെങ്കിലും ഒരു പ്രോമിസ് ഉള്ള ആരെങ്കിലും പ്രോമിസ് എനിക്കാരും അറിഞ്ഞിട്ട് ആരും, ഞാനങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ലിറിക്സ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സോങ്.
നമ്മുടെ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതാണ്. ദർ ഈസ് നോ സോങ് വിത്തൗട്ട് ബ്യൂട്ടിഫുൾ തോട്ട് വിച്ച് ഇസ് കൗച്ച്ഡ് മനോഹരമായിട്ട് ആ തോട്ടിനെ അവതരിപ്പിക്കുന്നതിലാണ് നമ്മുടെ പാട്ടിൻ്റെ സക്സസ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇക്കാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്, പാട്ടുകളുടെ അകത്ത് കഴമ്പില്ല. എന്തൊക്കെയോ പറയുന്നു, വേണ്ട്ര പോണ്ട്രാന്നോ അല്ലെങ്കിൽ എന്താണ് എനിക്കറിഞ്ഞത്, എന്ത് കുറേ അടിപിടിയൊക്കെയുണ്ട്, അതായത് ഇൻസ്ട്രുമെൻ്റൊക്കെ ഇട്ട് കസറുന്നുണ്ട്, പക്ഷേ അകത്തൊന്നും ഇല്ല. നമുക്ക് കേൾക്കാനും എന്താണ് ഞാൻ പറയുന്നതെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി വരുന്നില്ല. നല്ല ലിറിക്സ് ഇല്ല, ലിറിക്സ് ഇല്ലാത്തതാണ് പാട്ടുകളുടെ എന്താ പറയുക ക്വിക്ക് ഡെത്തിനുള്ള കാരണം. ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനെ ശ്രദ്ധിക്കാറുണ്ടോ സാർ? എങ്ങനെ ലോട്ട് പ്രോമിസിംഗ് ആയിട്ട് ആരെങ്കിലും തോന്നാറുണ്ടോ? എങ്ങനെയായിട്ട് ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ഹിന്ദുസ്ഥാനി? ഇല്ല ഇല്ല, ഐ എം നോട്ട് ദാറ്റ് കോൺവേഴ്സൻ്റ് വിത്ത് ദി ക്ലാസിക്കൽ മ്യൂസീഷ്യൻസ്. ബട്ട് ഈ കുറേ നല്ല പാട്ടുകാർ ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയാം. ഉദാഹരണത്തിന് എവിടെയാണ് പേര് ഓർക്കുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ, കൃഷ്ണ എന്ന് പറഞ്ഞൊരാൾ, ഈ ഐ ഹാവ് ലിസൺ ടു ഹിം ആൻഡ് ഈസ് വെരി നൈസ്, കേൾക്കാൻ സുഖമുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളി മ്യൂസിക്കിനെ, ഐ മീൻ ഒരു മ്യൂസിക് എന്നുള്ളതിലുപരി ഒരു ഒരു സോഷ്യൽ വെപ്പ്, ഐ മീൻ ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു വെപ്പണായിട്ട് കൂടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ടി എൻ കൃഷ്ണ. ആണോ, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഐ എം നോട്ട് ഗുഡ് അറ്റ് യു നോ, സിൻസ് ഐ ഡോണ്ട് നോ ദിസ് ആംഗിൾ ദിസ് സബ്ജെക്ട് ദാറ്റ് വെൽ, ഐ വുഡൻറ്റ് ഡെയർ സേ എനിത്തിങ്. യെസ് സാറിന് ഇപ്പം ഇപ്പം വാട്ട് എക്സൈറ്റ്സ് യു ദ മോസ്റ്റ്? ഇപ്പം ഈ ഐ മീൻ യു ഹവ് ഡൺ യു ഹവ് സീൻ എവരിതിങ് ലൈക്ക് സാർ, എന്താണ് സാറിന് ഇപ്പം ഈ എക്സൈറ്റ് ചെയ്യുന്നത്, ലൈക്ക് വാട്ട് കീപ്സ് യു ഗോയിങ്? ലൈക്ക് വാട്ട് കീപ്സ് മീ ഗോയിങ്? സിംഗിൻ്റെ അത് എല്ലാവരും കൂടെ ഒപ്പം പാടിക്കുക, അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ഓൾ ടുഗെദർ. ഒരാളെ കൊണ്ട് പാടിപ്പിക്കുന്നത് ഈസിയാണ് സാർ, ഇത്ര വരുന്ന ആളുകൾ കൊണ്ട് ഒരുപോലെ പാടിപ്പിക്കുക, അതേസമയം അവർ നാല് ഡിഫറെൻറ്റ് ട്യൂൺസ് ഒരേ സമയത്ത് പാടുക. സോ ദാറ്റ് കീപ്സ് മീ ഗോയിങ്. അതർ ദാൻ പിന്നെ വി ഹാവ് ഡ്രീംസ്, യു നോ, ഡ്രീംസ് ഓഫ് കമ്പോസിങ് എ സിംഫണി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ദാറ്റ് കോൾസ് ഫോർ, നമുക്ക് അതിന് തന്നെ ഒരു ഒരു വർഷം മാറി ജീവിക്കണം, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ, വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ സിംഫണി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു തബ്ലക്കാരനെ ഇവിടെ പിടിച്ചിട്ട് അവിടെ ഒരു മൃദംഗസിനെ പിടിച്ചിട്ട് ആ സിംഫണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊന്നും സിംഫണിയൊന്നും അല്ല. സിംഫണി ഈസ് എ വെരി സ്പെസിഫിക് കോൺസെപ്റ്റാണ് യൂറോപ്യൻ മ്യൂസിക്കിൽ, അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അനുസരിച്ചൊക്കെ അത് ഉണ്ടാക്കണം. പുതിയ കാലത്തില് പാട്ടുകളുണ്ട്, അത് ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട്. അതേസമയം പഴയ പാട്ടുകൾ ബോറിംഗ് ആണ്, ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് മ്യൂസിക് വരുന്നു. ഇപ്പൊ ഞാനൊക്കെ വന്ന സമയത്ത് ഞങ്ങളും ചെറുപ്പമായിരുന്നു, അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോയി. ഇപ്പം ഞാൻ പറയുന്നത് ഈ പോപ്പുലർ മ്യൂസിക് എന്ന് പറയുന്നത് ഈസ് എപ്പോഴും യൂത്ത്ഫുൾ മ്യൂസിക്കാണ്. അത് നമ്മളിപ്പോൾ 40s നോർത്ത് ഇന്ത്യയിലൊക്കെ 40s മ്യൂസിക് കണ്ടായിരുന്നപ്പോഴും അന്നും അവരതിനെ യൂത്ത്ഫുൾ മ്യൂസിക് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഓരോ 10 കഴിയുമ്പോഴും ഈ യൂത്ത്ഫുൾനെസ്സിന് കുഴപ്പമില്ല, അന്ന് എന്നും യൂത്ത്ഫുള്ളാണ്. എന്താണ് പറയുക മലയാളത്തിൽ എന്തെന്ന് പറയും, ചെറുപ്പമാണ് ഈ എന്താ പറയുക, ഈ പോപ്പുലർ മ്യൂസിക്കിന് എപ്പോഴും ചെറുപ്പമാണ്, അതൊരിക്കലും കിളവനാകുന്നില്ല. യൗവന കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷേ അത് ആസ്വദിക്കണം. ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ അമ്മാവൻ മുഹമ്മദ് റഫിയെ കേട്ടു. എൻ്റെ അമ്മാവൻ ഈ സൈഗളിൻ്റെ വലിയ ആരാധകനായിരുന്നു. സോജ എന്നൊക്കെ പേടുന്ന പാട്ടുകൾ ലയിച്ചു പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഒരിക്കല് ഈ നസാരേ അമ്മാവൻ പറഞ്ഞു, ഓ ഇവൻ വാ പൊളിയാണ്, പിന്നെ ഇപ്പെട്ടെന്ന് വന്നിടാൻ, അത് റഫിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആളുകളുടെ ടേസ്റ്റ് ഓരോ ടൈപ്പാണ്.
ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വി കാനോട്ട് സേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഡു എ ബെറ്റർ ജോബ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര ടാലൻറ്റഡ് ചിൽഡ്രൻ ആണ് നമുക്കുള്ളത്. എന്നും കൊന്നും നമ്മളൊക്കെ ടാലൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഹെൽപ്പ് കൊണ്ട് ടാലൻറ്റിന് എന്താ പറയുക, ദി ഓപ്പർച്യൂണിറ്റീസ് ആർ സോ മെനി, യുനോ, അത്രയും സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ പെരുപ്പം മ്യൂസിക്കിൽ ഒരുപാട് പെരുപ്പം ഉണ്ട്. എപ്പോഴും ഉള്ളൊരു ഡിബേറ്റ് ആണ് ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. അത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ലൈൻ തിങ്കിങ് ഉണ്ട്. ജനങ്ങൾ ഈസ് റെഡി ടു റിസീവ് വാട്ട് എവർ വി ഗിവ്. നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊടുത്താൽ ജനങ്ങളത് റിസീവ് ചെയ്യും. അത് ജനങ്ങൾക്ക് തന്നെ മതി, ചീത്ത സാധനം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്താലും അവർ ചെയ്യും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ആർക്കറിയാം? ഓരോ കമ്പോസർ, ഓരോ ആർട്ടിസ്റ്റും അയാൾക്ക് അറിയാവുന്ന സാധനമാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നത്. ജനങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും സ്വീകരിച്ചോളും. ജനങ്ങളുടെ അഭിരുചിയെ രൂപപ്പെടുത്താനുള്ള ഒരു 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 റെസ്പോൺസിബിലിറ്റി കൂടി ആർട്ടിസ്റ്റിന് ഇല്ല. ഇല്ല, ജനങ്ങൾ അഭിരുചി അവർക്ക് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് അവരുടെ അഭിരുചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അത്രയേ ഉള്ളൂ. നമ്മൾ അവരൊന്ന് ട്രെയിനും ആരെ ജനങ്ങളെ ആരെ പഠിപ്പിക്കുന്ന ഇത് സരിഗമാ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒന്നുമില്ല. അഭിരുചി വി എ കാൺട്ട് കൺട്രോൾ ദം, വി കാൺട്ട് ഷേപ്പ് ദർ ടേ. ബൈ ഗിവിങ് വാട്ട് ഐ ബിലീവ് ഇസ് ഗുഡ് ഐ ക്യാൻ ഡു സം, ഐ മേ ഫീൽ ഗുഡ്, ആ ഞാൻ നല്ലതെന്ന് എനിക്ക് തോന്നി അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് മാത്രം പറയാം. അല്ലാതെ ഞാൻ അവരെ ഷേപ്പ് ചെയ്തു അവരെ അഭിരുചിയെ ഞാൻ പൊക്കിയെന്നൊന്നും പറയാമെന്ന് ഐ ഡോണ്ട് തിങ്ക് സോ.